ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീഡിയോസ് ആണ്. അപ്പോൾ ഇന്നെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളിന്ന് നമ്മുടെ ഫാമിലിയായിട്ടൊരു അടിപൊളി ട്രിപ്പ് പോകാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇതുവരെ പോവാത്ത രീതിയിലായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. പിന്നെ നമുക്ക് കുറേ വേറെ ആൾക്കാരും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ട്രിപ്പിൽ. അപ്പോൾ ഒരു അഞ്ചാറ് ബൈക്കൊക്കെ ഉണ്ടാവും, അടിപൊളി ട്രിപ്പ് ആയിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇന്ന് വേറെ കുറേ പരിപാടികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ മാൻഷൻ ഓൾമോസ്റ്റ് ഫൈനലൈസ് ആക്കിയിട്ടുണ്ട്. മിക്കവാറും നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മുടെ മാൻഷൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ. പിന്നെ പുതിയ ഷോറൂമും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. രണ്ട് ദിവസം വീഡിയോ ആകാൻ പറ്റിയില്ല, എനിക്ക് ആക്ച്വലി വയ്യായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അതായത് നമ്മുടെ ജി ടി ആറിന് പുതിയ വീലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ തൽക്കാലം പിന്നെ ഇട്ട് തന്നേക്കുന്നൊരു വീലാണ്. ഇതിലും നല്ല വീൽസ് വരുന്നുണ്ട്. നമ്മുടെ ജി ടി ആർ ഇത്തിരി വൈഡ് ബോഡി ആയതുകൊണ്ട് ഇങ്ങനത്തെ വീൽസാണ് ഇത്രയും കൂടി വണ്ടി കാണാൻ ഭംഗി. പിന്നെ കൂടാതെ ഭയങ്കര ഗ്രിപ്പാണ്, ഓടിക്കാൻ സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും ഗൈസ് വണ്ടി. അപ്പോൾ അടിപൊളി മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്താണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൺ ദ റോഡ് ടു 100K ആണ്. പിന്നെ കൂടാതെ ഞാൻ ഇൻസ്റ്റാഗ്രാം താഴെ കൊടുത്തിട്ടുണ്ട്, എന്തായാലും കയറി ഫോളോ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിട്ട് നമുക്ക് നേരെ വീഡിയോ കൂടെ തുടങ്ങിയേക്ക് ഗൈസ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഏതായാലും ഫോളോ ചെയ്തേക്കാം, അതിലായിരിക്കും നമ്മുടെ അപ്ഡേറ്റ്സും ഗിവ് അവേസ് ഒക്കെ വരുന്നത്. അപ്പോൾ ദേ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഫ്രാങ്ക്ലിൻ. ദേ ഇവിടെ നൈസായിട്ട് കോളേജിൻ്റെ അവിടെ വന്ന് നിൽക്കുവാണ്. നമ്മുടെ ട്രെവർ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കൂടെ പോകണം. കുറേ അടിപൊളി ബൈക്സൊക്കെ ഇന്ന് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടിപൊളി കാര്യങ്ങളൊക്കെ കാണാം. ഗൈസ് ഫ്രാങ്ക്ലിൻ എന്തായാലും വലിയൊക്കെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് വണ്ടി കയറാം. ഇപ്പോൾ ഓടിക്കുമ്പോൾ ഒരു വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗൈസ് വണ്ടിയുടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വണ്ടി. എൻ്റെ മോനെ, ഇതൊരു രക്ഷയില്ലാത്ത സൗണ്ടാണ് ഈ വണ്ടിയുടെ. ഓ കണ്ട വണ്ടിയുടെ ആ സൈഡിൽ നിന്നുള്ള മറ്റൊരു, എൻ്റെ മോനെ പിടിച്ചാണ്. ചെറുതായിട്ട് ഇടിച്ചു. നമ്മുടെ വണ്ടി ഓൾറെഡി വൈഡ് ബോഡി ആയതുകൊണ്ട് ഈ വീലിട്ടപ്പോൾ വണ്ടിക്ക് കറക്റ്റ് ഒരു ഡൈമെൻഷൻ വന്നിട്ടുണ്ട്. ഓടിക്കാനും നല്ല സുഖമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ വേറെ വീൽസ് ഇടുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ഇട്ടേക്കുന്ന വീൽസ് ആണ് കേട്ടോ ഗൈസ് ഇത്. ഓ ഇതിന്റെ ശബ്ദം രക്ഷയില്ലാത്ത ശബ്ദമാണ് ഗൈസ്. ഇതിപ്പോ നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, നമ്മൾ അടിപൊളി ശബ്ദമാണ്. അപ്പോൾ ഇനി ഏത് ബൈക്കാണ് നമ്മൾ പോണേന്ന് നമുക്കൊരു പിടിയില്ല. നമ്മൾ ട്രെവർ ഒരു ബൈക്ക് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അവിടെ വന്നിട്ട്. ആ പുള്ളി എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഞാനും ട്രെവറും കൂടി അങ്ങോട്ട് പോകണം. ബിക്കോസ് ഇവിടെ ആരും ഇല്ല, ബാക്കി എല്ലാവരും അവിടെ ഓൾറെഡി വെയിറ്റിംഗ് ആണ് നമുക്ക് വേണ്ടി. നമ്മളാണ് ഇത്ര ലേറ്റ് അയക്കണേ ഗൈസ് ഇന്ന്. എൻ്റെ മോനെ, ഓ മച്ചാനെ ഇപ്പൊ സമയമില്ല. നമുക്ക് പിന്നാടി ഉണ്ടാക്കാം. ഞാൻ പോകണം. ഓക്കെ, പുള്ളി അവിടെ നമ്മൾ നൈസായിട്ട് അടിക്കാൻ വന്നാണ്. നമ്മളവിടെ നൈസായിട്ട് വിട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അവിടെ നിന്ന് സമയം കളയാൻ നമുക്കില്ല എന്ന്. അതുകൊണ്ടാ വീടെത്തിയിട്ടുണ്ട്. ഓക്കെ ട്രെവർ വന്ന്, ഓ ട്രെവർ ഹിമാലയൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് വേണം നമ്മുടെ ഇതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഷോറൂമിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോസൊക്കെ തന്നെയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ നൈസായിട്ട് വണ്ടി അകത്തോട്ട് പാർക്ക് ചെയ്യാൻ പോകണം. നമ്മുടെ ഈ മലയാളി നിസാൻ ജി ടി ആർ എവിടെ ഇടുന്നതാണ്? ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ദിവസം കിട്ടിയ ഡോഡ്ജൊക്കെ നേരെ കിടക്കുന്നുണ്ട്. പിന്നെ മെക്ലാറിൻ അവിടെ ഉണ്ട്. എന്നാലും വീൽസ് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇത്തിരി വലിയ ഭംഗിയൊക്കെ കുറവാണെങ്കിലും പക്ഷേ വണ്ടി ഓടിക്കാൻ ഭയങ്കര രസമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വണ്ടിയുടെ ലുക്ക് മാറിയിട്ടുണ്ട്. ലുക്ക് എന്ന് വെച്ചാൽ വീല് തള്ളി കിടക്കുന്നതുകൊണ്ട് വണ്ടി കാണാനൊരു നല്ലൊരു തടിയൻ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി അറിയില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ കിടിലം വണ്ടി കേട്ടോ ഗൈസ്. ഇതിൻ്റെ ശബ്ദം ഞങ്ങളൊന്ന് കേൾപ്പിച്ച് തന്നാലും ഒന്നും കൂടി കേൾപ്പിച്ച് തരാം. എൻ്റെ മോനെ കിടിലം വണ്ടിയാണ്. നമുക്ക് പിന്നെ എടുക്കരുത്, നമുക്ക് ഈ വണ്ടിയും കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ ബൈക്കിൽ കയറാം. നമ്മൾ ഇതിലാണ് പോകുന്നത് ഗൈസ്, നമ്മുടെ ഹിമാലയനിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ഇവിടെയൊക്കെ വണ്ടി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ പുതിയ മാൻഷൻ മേടിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വണ്ടികളൊക്കെ കുറേയൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. എല്ലാ വണ്ടിയും ഷിഫ്റ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് അവിടെയും നമുക്ക് ഈ മാൻഷൻ നമ്മൾ വിൽക്കുന്നില്ല. ഈ മാൻഷനിലാണ് നമ്മളെല്ലാം തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഇത് നമുക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. ഓ ഡേ ട്രെവർ വന്നേക്കുന്നത് മൈക്കിളിൻ്റെ വണ്ടിയിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ട്രെവർ പെട്ടെന്ന് വണ്ടി കയറിക്കും, നമുക്ക് നൈസായിട്ട് വിടാം. അപ്പോൾ ഗൈസ് ട്രെവർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് ഹിമാലയനിൽ തന്നെ പോകും. അവിടെ വേറെ കുറേ വണ്ടികളുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ചെല്ലും പറയും ഏതൊക്കെ വണ്ടികളാണെന്ന്. ജിമ്മിയും ട്രേസിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്. എങ്ങനെയായിരിക്കും എന്നൊരു പിടിയില്ല ഗൈസ് ട്രിപ്പൊക്കെ. ഓക്കെ നമ്മൾ നൈസായിട്ട് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് പോവുകയാണ് ഗൈസ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ല, നമ്മളവിടെ ഒരു കഫേൻ്റെ അവിടെ കാണാമെന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അവിടെ വെച്ച് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ മീറ്റിംഗ് പോയിന്റ് അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ നിൽക്കാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ മൈക്കിൾ നമ്മളോട് പറഞ്ഞിരുന്നത് നമുക്കൊരു സ്പെഷ്യൽ ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ സൂപ്പർ ബൈക്ക് ആയിരിക്കും തോന്നുന്നു ഗൈസ്. ഇതാണ് ബൈക്കേഴ്സിൻ്റെ, ഇവിടെ വേറെ ബൈക്കേഴ്സൊക്കെ നൈസായിട്ട് കയറുന്നുണ്ട്. ഓക്കെ ഇവരെങ്ങോട്ട് വർക്ക് ചെയ്യാൻ പോകണം. ലോസ് ഗ്യാങ് ആണല്ലോ, ലോസ് ഗ്യാങ്. ഓ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ. ഓക്കെ ഗൈസ് അവിടെ ഇരിക്കുന്ന ബൈക്കുണ്ട് ഗൈസ്. അതെനിക്ക് വേണം ഒരു ഹോണ്ടഡ് ആഫ്രിക്ക ട്വിന്നാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം വണ്ടി. ഓക്കെ ഗൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. നമുക്ക് മൈക്കിളിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചാലും, മൈക്കിളിൻ്റെ മാപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രിപ്പൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ആഫ്രിക്ക ട്വിൻ എന്ന് പറഞ്ഞ വണ്ടിയാണ്. നമ്മുടെ ഹോണ്ടയുടെ ഒരു അടിപൊളി ഓഫ് റോഡ് ബൈക്കാണ്. ഇത് ഓട്ടോമാറ്റിക് ബൈക്കാണ് ഗൈസ്, അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഓടിച്ചു നോക്കാം. ഡ്രൈവർ ഒന്ന് കയറിയിരുന്നു നോക്കി. കയറിയിരിക്കാൻ പറ്റുമോ? ഇരുന്നല്ലോ, കുഴപ്പമില്ലല്ലോ. ആ ഓ ഇത് കലക്കം വണ്ടിയാണ് കേട്ടോ. ഇത് അടിപൊളി ഓഫ് റോഡ് വണ്ടിയാണ്. അപ്പോൾ നമുക്കെന്തായാലും ഹിമാലയം തന്നെ ഓടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓഫ്
ആ ബൈക്കാരെ അവിടെ പോയിന്നാണ് ഗൈസ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തായാലും ഈ ബൈക്ക് അവിടെ തന്നെ കൊണ്ട് വെച്ചേക്കാം. അതായത് നമുക്ക് സംസാരിച്ചിട്ടൊന്ന് നൈസായിട്ട് ഒന്ന് ഇറങ്ങാം ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ജിമ്മിലെ RC390 ലാംബർദ് നമ്മുടെ ഡ്യൂക്ക് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ട്രേസി പിന്നെ അവരുടെ ഹോണ്ടാക്റ്റീവ് ആയിട്ട് വന്നേക്കണം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത്. പക്ഷേ ഹോണ്ടാക്റ്റീവ് അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയെന്ന് വെച്ചാൽ ഹോണ്ടാക്റ്റീവ് ആയിരിക്കും ഇതിൽ കൂടുതൽ ഏറ്റവും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പോണത്. അത് നമുക്ക് കണ്ടുതന്നെ മനസ്സിലാകും ഗൈസ്. അപ്പോൾ നമുക്ക് മൈക്കിളായിട്ട് സംസാരിക്കാം. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? അപ്പോൾ ഗൈസ്, നമ്മുടെ മൈക്കിൾ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ വണ്ടി നമ്മുടെ മാറ്റം മെട്രാസും ആദ്യം വരാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പുള്ളിക്ക് വരാൻ പറ്റിയില്ല, പുള്ളിക്ക് എന്താ ബിസി ആയിട്ട് പറ്റിയില്ല. അപ്പോൾ നമുക്ക് കാറും കൊണ്ട് പിന്നെ ഒരിക്കൽ ട്രിപ്പ് പോകാമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ പുള്ളിയുടെ ബൈക്ക് മൈക്കിളിന് ഗിഫ്റ്റ് ചെയ്താണ് ഗൈസ്. പുള്ളിയുടെ ബൈക്കായിരുന്നു അത്, ആഫ്രിക്ക ട്വിൻ എന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ അറിയാം വൺ ഓഫ് ദി കോസ്റ്റ്ലിയസ്റ്റ് ഓഫ് റോഡ് ബൈക്കാണത്. അപ്പോൾ അത് പുള്ളി നൈസായിട്ട് ഗിഫ്റ്റ് കൊടുത്തതാണ് നമ്മുടെ മൈക്കിളിന്. അപ്പോൾ ഇന്ന് ട്രിപ്പിന് വേണ്ടി തന്നാണെന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും വഹിക്കേണ്ട ഗൈസ്. നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് ഇറങ്ങിയാലോ. ഇപ്പോൾ ഓൾറെഡി ലേറ്റ് പോകും, ബെന്നിയൊക്കെ രാവിലെ തന്നെ വരല്ലോ. എന്തായാലും നമുക്ക് തുടങ്ങിയേക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നൈസായിട്ട് വണ്ടിയിൽ പോയി കയറാം. എല്ലാവരും വണ്ടിയിൽ പോയി കയറിക്കോ. ഓക്കെ, എല്ലാവരും ഡിസ്പോസ് ആയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മൈക്കിൾ നൈസായിട്ട് അധികം ഇരുന്നിട്ടുണ്ട്. ഈ ജിമ്മി എന്നെ കാണിക്കുന്നത്. ലാമർ ഇവിടെ പോയി, ഇപ്പോൾ ഉണ്ടായിരുന്നാണല്ലോ ലാമർ ഇവിടെ പോയി. പുള്ളി അതെ, പുള്ളി വേറെന്തോ സീനും കൂടെ പോയതാണല്ലോ. മൈക്കിൾ അവിടെ നൈസായിട്ട് വീണിട്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ബൈക്ക് എടുത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഈ ലെസ്റ്റർ എന്ത് കാണിക്കുന്നു അവിടെ കിടന്ന്? മിക്കവാറും അടി ഉണ്ടാക്കും അവിടെ കിടന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് നൈസായിട്ട് ഇറങ്ങാം. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്, ഇനി വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ മൈക്കിൾ പുറകുന്നുണ്ട്, ഇതോ ലാംബർദ ഡ്യൂക്ക് ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ ജിമ്മിയോടെ ജിമ്മി പുറകേനുണ്ട്, വിഷയമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് റൈറ്റ് എടുത്താണ് നമ്മൾ കയറാൻ പോകുന്നത്. കുഴപ്പമില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അവരാരും ഒരുണ്ട് വീടായിരുന്നാൽ മതിയായിരുന്നു, അതാണ് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ. ഇപ്പോൾ നമുക്ക് പിന്നെ കുഴപ്പമില്ല, നമ്മൾ നൈസ് വണ്ടിയാണ്. ഹിമാലയൻ എപ്പോഴും നമ്മൾ ഓഫ് റോഡ് കൊണ്ടുപോകാറുള്ളൊരു വണ്ടിയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തോളും, അതിന് സംശയമൊന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓ, ഇതൊക്കെ ഏത് ബൈക്കാണ്, ഒരു പിടിയില്ല. നമുക്ക് ഇവിടെ റൈറ്റ് എടുത്ത് കയറാം. നമ്മൾ ഇന്ന് നമ്മളവിടെ ചിലപ്പോൾ സ്റ്റേ ആയിരിക്കും, നമ്മൾ അവിടെ വരെ ഉണ്ടാവുള്ളൂ നമ്മുടെ ട്രിപ്പിൻ്റെ ലെങ്ത്. ഓക്കെ, നമുക്ക് നൈസായിട്ട് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് എന്താ, മൈക്കിൾ ഇത് എത്തിയിട്ടുണ്ട്, ആഫ്രിക്ക ട്വിന് എത്തിയിട്ടുണ്ട്, ബാക്കി ആൾക്കാരൊക്കെ എവിടെയാണെന്നൊരു പിടിയില്ല. ഓക്കെ, നമുക്ക് വൈ വൈ ആയിട്ട് ഇങ്ങനെ പോവാം ഗൈസ്. അപ്പോൾ വഴി എത്താൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ട്രേസി വരുന്നുണ്ട്. ഇത് ലാമറൊക്കെ എന്താ കാണിക്കുന്നത്? ഊ, ഞാൻ ഇവിടെ ചിട്ടിച്ചെന്ന്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് നൈസായിട്ട് കയറാം ഗൈസ്. അവന്മാർ ഇത്തിരി സ്ലോ ആണ്, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് നൈസായിട്ട് കയറാം. എന്ന് വെച്ചാൽ 5 ബൈക്കായിട്ട് നമ്മൾ ഇതുവരെ ട്രിപ്പ് പോയില്ല, ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ആൾക്കാർ വഴിയേറ്റി പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ തന്നെ ഇങ്ങനെ പോകുന്നത്. ട്രിപ്പ് പോകുന്നത് ഒരു അടിപൊളി ഫീൽ ആട്ടോ ഗൈസ്. മൈക്കിളെ ഒന്നും ഇടിക്കില്ല, മൈക്കിളെ നിങ്ങളുടെ പോലത്തെ അത്ര സൂപ്പർ ബൈക്കൊന്നും അല്ല ഇത്. അതെന്തോ 1300 സി സിയും കണ്ടുള്ള വണ്ടിയാണ്. ഇത് നമ്മുടെ 500 CC 420 CC അങ്ങനെ എന്തോ ആണ് നമ്മുടെ ഹിമാലയൻ്റെ പവറൊക്കെ ഉള്ളത്. ജിമ്മിയോടെ ഓക്കെ, ജിമ്മി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ആ ജിമ്മി പതുക്കെ വരുന്നുണ്ട് ഗൈസ്, അവിടെ നിന്ന് വരുന്നുള്ളൂ. ജിമ്മി ഇത്തിരി സ്ലോ ആണ്, പക്ഷേ RC കൊണ്ട് ഇത്തിരി ട്രിപ്പ് പോകാൻ പാടാണ്. അപ്പോൾ അതങ്ങനെയാണ്. എനിക്ക് ഇപ്പോൾ ഗൈസ് എനിക്ക് പണ്ടൊരു RC ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്കൊരു RC3 ഉണ്ട്, ആ സെയിം മോഡൽ തന്നെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ മതി, കാണാൻ പറ്റും ഫോട്ടോസൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ലെഫ്റ്റ് എടുക്കാം ഗൈസ്. നമ്മൾ റൈറ്റ് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എല്ലാവരും വരട്ടെ. ജിമ്മി ഭയങ്കര സ്ലോ ആണല്ലോ, നമുക്ക് ജിമ്മിക്ക് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട വരൂ. പുള്ളി എവിടെ, പുള്ളി ഭയങ്കര സ്ലോ ആണല്ലോ. ഓ, പുള്ളി പതുക്കെ പതുക്കെ പൊളിച്ച് പൊളിച്ച് വരുന്നുണ്ട്, കുഴപ്പമില്ല. ഡ്യൂക്കിൻ്റെ ശബ്ദം എനിക്ക് ഇവിടെ വരെ കേൾക്കാം, അടിപൊളി ശബ്ദം. ഓക്കെ, നമ്മൾ നൈസായിട്ട് ഇറങ്ങുവാണ്. ഓക്കെ, എനിക്കൊരു ആഫ്രിക്കട്ടിനാണ് ഏറ്റവും ഇടവായിട്ട് പറഞ്ഞത്. നമുക്ക് തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ അതൊന്നും ഓടിക്കുക ഗൈസ്. നമുക്ക് മൈക്കിളിന് ഈ വണ്ടി കൊടുത്തത് നമുക്ക് ആഫ്രിക്കട്ടിനെ ഓടിച്ചിട്ട് ഇറങ്ങാം. പക്ഷേ ആഫ്രിക്കട്ടിന് എന്തായാലും അടിപൊളിയായിരിക്കും ഓടിക്കാനൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഡ്യൂക്ക് 200 ഏതെങ്കിലും ഒരെണ്ണം ഓടിക്കാം ഗൈസ്. ഓക്കെ സെറ്റ്. ഇനി ഇവിടെ നിന്ന് താഴോട്ടല്ലേ? ആ അതെ അതെ, താഴോട്ടാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് വേണം, നമ്മുടെ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ആരും വഴിയേറ്റി തോട്ടിൽ വീണിട്ടില്ലല്ലോ. ഇല്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും ഗൈസ്. മാപ്പിൽ ഇങ്ങനെ ഓരോരോ ആൾക്കാരും നമുക്ക് വരുന്നത് കാണാൻ പറ്റുന്നു. വെച്ചാൽ എല്ലാ വണ്ടിയിലും നമ്മുടെ വണ്ടി ആയതുകൊണ്ട് എല്ലാ വണ്ടിക്കും ട്രാക്കറൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് 5K ആണ്. അപ്പോൾ എന്തായാലും 5K എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുക ഗൈസ്. എന്തായാലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് അറിയാം, നിങ്ങളുടെ അത്രയും സപ്പോർട്ടാണ് എനിക്ക് തരുന്നത്. അപ്പോൾ അതിന് ഒരുപാട് നന്ദി ഗൈസ്, എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അപ്പോൾ കുറേ പേര് ഫേസ് റിവീലിനൊക്കെ ചോദിച്ചായിരുന്നു, അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. ഞാനൊരു വ്ളോഗിങ് പോലെ തുടങ്ങാനുള്ള പരിപാടിയുണ്ട്, കുറേ സർപ്രൈസസ് വരുന്നുണ്ട്. അപ്പോൾ അപ്പോൾ അതിൽ വരുമ്പോൾ ഞാൻ പറയാം എന്തായാലും ഗൈസ്. ഇത് ഇവിടെ എവിടെയാണുള്ളത്, ആവിട്ടിറങ്ങണേ? ഓ, ഡ്യൂക്കിൻ്റെ ശബ്ദം നൈസായിട്ട് കേൾക്കാട്ടോ ഇവിടെ വരെ.
എല്ലാവരും എത്തിയല്ല, ആർക്കും വഴി എത്തിയില്ലോ, എല്ലാവരും നൈസായിട്ട് ഓടിക്കുന്നുണ്ടെന്ന് വണ്ടിയൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും കയറാം, താഴോട്ട് പോവാം. ഓക്കെ, ഈ റിസോർട്ട് അത്ര സീൻ, ഈ റിസോർട്ടിൽ പ്രേതമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മളവിടെ നിൽക്കുന്നില്ല ഗൈസ്, നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നതായിരിക്കും. സ്റ്റേ അടിക്കാനൊക്കെ കരുതിയതാണ്, പിന്നെ വേണ്ടെന്നങ്ങനെ വിചാരിച്ചു. ഓ, ആഫ്രിക്കയുടെ ലെസ്റ്റർ ഇവിടെ, ആ ലെസ്റ്റർ ഉണ്ടോ? ഞാൻ ലെസ്റ്റർ വഴിയിൽ ചാടിപ്പോയിരുന്നു, കാണാനില്ലല്ലോ. ഓ, എന്തോ പ്ലെയിൻ എന്തോ പോയതാണ് ഗൈസ്, അതിൻ്റെ ഷാഡോ കൊണ്ടിട്ട് പേടിച്ചുപോയി. ഓക്കെ, നമ്മൾ നൈസ്, ഇനിയാണ് കയറ്റങ്ങൾ വരുന്നത്. ഇനിയാണ് നമ്മൾ, ഇവിടെയാണ് ഏറ്റവും അത്ഭുതം ഗൈസ്, നമ്മുടെ ഹോണ്ടാക്റ്റീവ് ആയിരിക്കും ഏറ്റവും അടിപൊളിയായിട്ട് കയറി വരാൻ പോകുന്നത്. ആർ സി ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കയറി വരാൻ, ഇവിടെയൊക്കെ ഇത്തിരി പവർ കൊടുത്ത് കയറാം, അല്ലെങ്കിൽ എല്ലാവരും നമ്മൾക്ക് വെയിറ്റ് ചെയ്ത് താഴെ തന്നെ നിന്ന് പോവും. ഓക്കെ, കുഴപ്പമൊന്നും. ഡ്യൂക്ക് ഇപ്പം തെറിച്ച് പോയാനാട്ടോ ഗൈസ്, ഞാൻ കണ്ടായിരുന്നു ഡ്യൂക്ക് തെറിച്ച് പോകാൻ പോയത്, പക്ഷെ എന്തോ ഭാഗത്തിന് പോയില്ല. ഓക്കെ, കയറു കയറു കയറു. ഓക്കെ, കയറി. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് നിർത്താം, ബിക്കോസ് അവർ കയറി വരണ്ടോ നമുക്കൊന്ന് ശ്രദ്ധിക്കണമല്ലോ. ഓക്കെ, ഇവിടെ നിർത്തി. ഓക്കെ ഗൈസ്, ഓക്കെ, ഡ്യൂക്ക് എത്തി. ട്രേസി എനിക്ക് തോന്നുന്നു അവർ തോട്ടിൽ വീണോന്ന്, ഇല്ല ട്രേസി വന്നു, ട്രേസി എന്തായാലും വരുന്ന എനിക്ക് ഉറപ്പായിരുന്നു. ഇനി ആരാ വരാനുള്ളത്? ഓക്കെ, നമ്മുടെ ജിമ്മി എത്തി. ഓക്കെ, സെറ്റായിരുന്നു. ജിമ്മി ഹെൽമെറ്റ് ഇല്ലാണ്ടോ വണ്ടി ഓടിക്കുക? എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് എന്തായാലും ധരിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നൈസായിട്ട് കയറുവാണ്. എൻ്റെ മോനെ, ഓക്കെ, ആഫ്രിക്കൻ്റെ തന്നെ ഒരു പ്രശ്നമേ അല്ലാത്ത രീതിയിലാണ് അവരൊക്കെ കയറി വരുന്നത്. നമുക്കും ടാസ്ക്കൊന്നുമില്ല, നമുക്ക് എളുപ്പമാണ്, നമുക്ക് ഇനി ഇവിടെ നിന്ന് നിർത്തരുത്. നൈസ് വ്യൂ ഉള്ളൊരു സ്പോട്ടാണ് ഗൈസ്. ഡ്യൂക്ക് നമുക്ക് മിക്കവാറും, നമ്മൾ ഡ്യൂക്ക് ആയിരിക്കും. ഓ, ആർ സി അവിടെ, ആർ സി ഇത്തിരി സ്ലോ ആണ് കേട്ടോ. നമ്മുടെ ജിമ്മി എനിക്കൊന്ന് പതുക്കെ ഓടിക്കേണ്ടതായിരിക്കും, എന്ന് വെച്ചാൽ ട്രേസി ആണല്ലോ പുറകെ മുമ്പിൽ വരുന്നത്, അപ്പോൾ ഇടിക്കേണ്ടെന്ന് കരുതി പതുക്കെ വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലോട്ട് കയറാം. ഓക്കെ, ഇത് നല്ലതായിരുന്നു, ഇത് വലിയ പാടൊന്നും ഇല്ലായിരുന്നു. ഇത് കയറി വരാൻ നോക്കട്ടെ അവരൊക്കെ. ഇത് ലാമറിൻ്റെ മെസ്സേജ് ഇട്ടേക്കണം, അത് വണ്ടി ഓടിക്കണല്ലോ. ഓ, ട്രേസി വന്നതുണ്ടോ ഗൈസ്? നൈസായിട്ട് ചാടിയിട്ടൊക്കെയാണ് വന്നത്, എന്തായാലും അടിപൊളിയായിരുന്നു. ഓക്കെ, അതെ, മുകളിലോട്ട് പോകണം. ഇനിയിപ്പോൾ വലിയ കയറ്റങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമുക്ക്, നമ്മൾ വന്നതിൽ ലാസ്റ്റ് കയറ്റമായിരുന്നു ആണ്. ഇവിടെ നമുക്ക് എന്തായാലും നിർത്താം. ഓക്കെ, എല്ലാവരും എത്തി, കയറിപ്പോയേക്കാം. എനിക്ക് നമ്മൾ, അവരെന്തായാലും സുഖമായിട്ടൊക്കെ കയറി വരുന്നുണ്ട് ഗൈസ്, വലിയ ടാസ്ക്കൊന്നും ഇല്ല അവർക്ക്. ഓക്കെ, ഇതും കൂടി കഴിഞ്ഞാൽ, ഈ ലാസ്റ്റ് കയറ്റം കൂടി കഴിഞ്ഞാൽ നമ്മൾ ചില്ലിയാടെ അങ്ങനെ ഫൈനലി എത്തി. ഓ, എൻ്റെ മോനെ ഗൈസ്, അത് നിങ്ങൾ കണ്ടായിരുന്നു. എനിക്ക് ഡ്യൂക്ക് മിക്കവാറും തെറിച്ച് പോകേണ്ടത്, അല്ല ഡ്യൂക്കൊക്കെ കലക്കനായിട്ട് വന്നു. ട്രേസി എവിടെ? ട്രേസിയും കലക്കനായിട്ട് വന്നു. ജിമ്മി അവിടെ? ഓ, എനിക്ക് വേണം ആഫ്രിക്കയായിട്ട് ജസ്റ്റ് ഒന്ന് തെറിച്ച് പോയാനേ, പോയെങ്കിൽ പിന്നെ നമുക്ക് ലെസ്റ്ററിനെയും മൈക്കലിനെ അതോടെ മറക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടായിരുന്നു അവർ പോകാറുണ്ട്. അന്നേരം കുഴപ്പമില്ല, അവർ ഹാപ്പിയാണ്, വേറെ സീനൊന്നുമില്ല. ഓക്കെ, നമ്മൾ നൈസായിട്ട് കയറുകയാണ് ഗൈസ്. അതിൻ്റെ മുകളിൽ എത്തിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ക്യാമ്പൊക്കെ സെറ്റ് ചെയ്താലെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. നമുക്ക് എത്രത്തോളം നടക്കുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മൾ നൈസായിട്ട് ഇറങ്ങുവാണ്. ഓക്കെ ഓക്കെ, കയറട്ടെ 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 കയറട്ടെ. അവിടെ പിടിച്ച് പിടിച്ചാണ് കയറ്റുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എത്തി കേട്ടോ ഗൈസ്, അങ്ങനെ ഫൈനലി. ഓക്കെ, എൻ്റെ മോൻ, എല്ലാവരും അടിപൊളിയായിട്ട് ഓടിച്ചു. ഞാൻ ഒന്നും പറയാനില്ല, അടിപൊളി ട്രിപ്പായിരുന്നു ഇവിടെ വരെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷേ സാധാരണ നമ്മൾ വരുമ്പോൾ ഓരോ ആൾക്കാരും അവിടെ ഇവിടെയൊക്കെ തിരിച്ചൊക്കെ പോകാറുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും പറ്റിയില്ല. അത്ര അടിപൊളിയായിട്ടാണ് അവർ ഓടിച്ചത്. നമുക്ക് നൈസായിട്ട് ഇനി മോളിൽ പോയി ക്യാമ്പ് ചെയ്യാം ഗൈസ്. ഇതൊക്കെ വണ്ടിക്ക് സുഖമായിട്ട് കയറാം. ഓക്കെ, പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇത്തിരി ചരിച്ചൊക്കെ എടുക്കാം. ഓക്കെ ഓക്കെ, കുറച്ചൊന്ന് ഇറക്കണം. ഓക്കെ, ആഫ്രിക്കയുടെ ആ വഴി കയറി വന്നു. ഓ, ഇവിടെ വേറെ ബൈക്കേഴ്സൊക്കെ വന്നിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല ഗൈസ്. നമുക്ക് നൈസായിട്ട് ഇറങ്ങി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തേക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ സെറ്റായി വെച്ചിട്ടുണ്ട്, ട്രെവർ ഇത് വലിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ നമ്മൾ ബെന്നി സെറ്റ് ചെയ്തിട്ടോ, അടിയുള്ളതായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ജിമ്മി ഇവിടെ എന്തെങ്കിലും, ജിമ്മി ബൈനോക്കുലറൊക്കെ വെച്ച് നമ്മുടെ മൗണ്ടൈൻസൊക്കെ ഒന്ന് നോക്കി കാണുവാണ്. ഓക്കെ, നമ്മുടെ ബൈക്കൊക്കെ, നമ്മുടെ ആർ സി ഒക്കെ രക്ഷയില്ല കേട്ടോ. എൻ്റെ മോനെ, 390 ഇതുപോലത്തെ സെയിം വണ്ടിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, സെയിം കളറിലുള്ള വണ്ടിയായിരുന്നു നമ്മുടെ 390 തന്നെ. പിന്നെ ഡ്യൂക്ക് ഇതേ. ഓ, ഇതേ ലെസ്റ്റർ എന്താ കാണിക്കണോ, ലെസ്റ്റർ ഇത് തപസിരിക്കണോ ഒന്ന്. എൻ്റെ മോൻ, ഇയാൾക്ക് ഇത് തന്നെ പണി. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് എന്തായാലും, നമുക്ക് ഞാൻ രാത്രി ആവണ വെയിറ്റ് ചെയ്യാം. നമ്മൾ രാത്രി ആവുമ്പോൾ ഇറങ്ങാമെന്നാണ് കരുതിയേക്കണം. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ ആഫ്രിക്കയുടെ ഇന്ന് ഓടിക്കാമെന്നാണ് കരുതിയത്, പക്ഷേ എനിക്ക് ഡ്യൂക്ക് ഓടിച്ചിറങ്ങണമെന്നാണ് താല്പര്യം ഗൈസ്. എൻ്റെ ചോദിച്ചാൽ ഡ്യൂക്ക് നമ്മൾ ഇതുവരെ ഇങ്ങനെ മൗണ്ടൻസിലൊന്നും വന്നിട്ടില്ല. ആഫ്രിക്കയുടെ എന്തായാലും സുഖമായിട്ട് കയറിപ്പോയിക്കോളാം, നമുക്കറിയാം. പക്ഷേ നമ്മൾ ഡ്യൂക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കണം ഗൈസ്, ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആർ സി ഓടിക്കണം, പക്ഷേ ആർ സി ജിമ്മി തരുമെന്ന് എനിക്ക് അറിഞ്ഞോളാം. ഡ്യൂക്ക് ആവണം നമ്മുടെ ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ടാണ്, അപ്പോൾ നമുക്ക് ചോദിക്കേണ്ടത് എടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും രാത്രി വേണമെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഗൈസ്.
അപ്പൊ ഗൈസ് നമ്മൾ രാത്രി ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എന്റെ മോനെ എന്തേ ഫയർ ഒക്കെ ഇങ്ങനെ നൈസായിട്ടൊക്കെ വരുവാണ്. നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് വിട്ടാലോ ഗൈസ്? ട്രെവർ ഒന്നും വലി കഴിഞ്ഞിട്ടേ ഇല്ല. ഓക്കെ, നമുക്ക് നൈസായിട്ട് യു കെ കയറി ഇങ്ങോട്ട് വിടാം ഗൈസ്. അല്ലെങ്കിൽ കുറേ സമയം എടുക്കും ഇനി ഇപ്പോൾ എത്തുമ്പോൾ. ഇപ്പോൾ ഓൾമോസ്റ്റ് നൈ ഓ എൻ്റെ അമ്മ ഈ ലെസ്റ്റർ ഇതുവരെ കഴിഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇറങ്ങിയ ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാവരും നൈസായിട്ട് കയറി, നമുക്ക് ഡ്യൂക്കിൽ തന്നെ ഇങ്ങോട്ട് കയറിയേക്കാം ഗൈസ്. ഡ്യൂക്കിൽ കയറിക്കോ. എൻ്റെ മോനെ ഡ്യൂക്ക് രക്ഷയില്ല കേട്ടോ. ഓക്കെ, അവർ കയറിയിട്ടുണ്ട്, എല്ലാവരും കയറിയല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം താഴെ പോയി വെയിറ്റ് ചെയ്യാം, അവരവിടെ വന്നോളും. ഓക്കെ, എൻ്റെ ആരൊക്കെയോ താഴത്തോട്ടൊക്കെ പോയിട്ടുണ്ട്, അവരൊക്കെ കയറി വന്നില്ല. ആഫ്രിക്കറ്റിന് വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവർ കയറി വന്നോളും, വിഷയമൊന്നുമില്ല. ആഫ്രിക്കറ്റിന് ആവാനാണ് അത് സാധ്യത കൂടുതൽ. അപ്പോൾ ഗൈസ് എല്ലാവരും വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ട് ഇറങ്ങി. ഓക്കെ, ട്രേസി ഒക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഓ ഡ്യൂക്കിൻ്റെ ശബ്ദം രക്ഷയില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന്. എൻ്റെ മോനെ സെറ്റ് ഇട്ടോ, ഡ്യൂക്കിൻ്റെ ശബ്ദമൊക്കെ കലക്കനായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഇറങ്ങാം. ഓ ആഫ്രിക്കറ്റിൻ്റെ ഒരു ലൈറ്റ് രക്ഷയില്ല കേട്ടോ, നമുക്ക് ഈ മല മൊത്തം കാണാതെ വെച്ച്. ഓക്കെ, നമ്മൾ പതുക്കെ ഇറങ്ങണം, നമ്മൾ ആക്സിലറേഷൻ ഇങ്ങനെ കൊടുക്കാനുള്ള, നമ്മൾ ന്യൂട്രലിട്ട് ഇങ്ങനെ ഇറങ്ങി ഗിയറിലിട്ട് ഇറങ്ങി വരുവാണ് നൈസായിട്ട്. ഓക്കെ, ഓ ഇവിടെ നമ്മൾ പതുക്കെ ഇറങ്ങിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത്ര വണ്ടി ഉള്ളതുകൊണ്ട് ആരെങ്കിലുമൊക്കെ തെറിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ രാത്രി സമയത്ത് അവർ കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ പതുക്കെ ഇറങ്ങി പോകുന്നത്. ഓ ശബ്ദം രക്ഷയില്ല കേട്ടോ, എൻ്റെ മോനെ അവർ വരട്ടെ. ഓക്കെ, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ രണ്ട് വണ്ടിയുടെ ലൈറ്റാണ് ഏറ്റവും അടിപൊളി ലൈറ്റ്, മറ്റേ വണ്ടികളൊന്നും ലൈറ്റ് അത്ര പോരെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും നമ്മൾ ആദ്യം പോകണം, നമ്മളിപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്താലും കുഴപ്പമില്ല കൈസ്, മുമ്പിൽ അത്യാവശ്യം വെട്ടമുണ്ട്. ആഫ്രിക്കയിട്ടുണ്ടായിരിക്കാം, നമുക്ക് എന്തായാലും ഇൻഡിക്കേറ്റർ ഇട്ട് പോവാം. ഓക്കെ, വഴി ഇങ്ങോട്ടാണോ? ഓക്കെ ഓക്കെ, വഴി കാണാം. ഈ രാത്രി കൊണ്ട് വഴി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇങ്ങോട്ട് ഒരു കേറ്റവർക്കൊക്കെ വരാം. നമുക്ക് ലൈറ്റ് ഇട്ടായി ഗൈസ്, നമുക്ക് വഴിയേറ്റി പോകണം അല്ലെങ്കിൽ. ഓക്കെ സെറ്റ്, ഡ്യൂക്കിൻ്റെ ഫ്രണ്ടൊക്കെ നോക്കി ഗൈസ്, കറക്റ്റ് ഡ്യൂക്ക് ഓടിക്കണ പോലെ തന്നെ. ഓക്കെ, നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, അവർ വരട്ടെ പതുക്കെ പതുക്കെ. ആരും തിരിച്ചു പോയിട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, രണ്ടുപേരെ ഇവിടെ ഒരു രണ്ടുപേരെ കാണാനില്ലല്ലോ. ഓക്കെ, മാപ്പിൽ കാണുമ്പോൾ എനിക്ക് വേണം അവർ വരുന്നുണ്ട്, ആ വളവ് കഴിഞ്ഞ് ഇപ്പോൾ വരും. ആ അതെ, വന്നു. ഓക്കെ, വരുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. ജിമ്മി അവിടെ, ജിമ്മിയുടെ വഴി ലൈറ്റ് കാണാം. ആ ലൈറ്റ് കാണാം, കുഴപ്പമില്ല വൈസ്. അപ്പോൾ സെറ്റാണ്, നമുക്ക് നമ്മുടെ എൻ എസും വേറെ ഒരു വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഇങ് വഴിയാണോ ആ വഴിയാണോ? അയ്യോ ആ വഴിയായിരുന്നു. ഓക്കെ, അവർ കറക്റ്റ് വരും മിക്കവാറും, അവർ കറക്റ്റ് ഓടിച്ചു, നമ്മളാണ് തെറ്റി വന്നത്, കുഴപ്പമില്ല. ഓ രാത്രിയായപ്പോൾ ഇവിടെയൊക്കെ മിന്നാമിന്നി പോലത്തെ സാധനങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ അമ്മ നമ്മുടെ സ്കൈയൊക്കെ ജസ്റ്റ് നോക്കി ഗൈസ്. ഷേ, ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് കാണുന്നത് ഇവിടെ. ഓക്കെ, നമ്മൾ ഇനി നൈസായിട്ട് ഇറങ്ങുവാണ്. കുറച്ചും കൂടെ ദൂരം ഉള്ളൂ, അധികം ദൂരം ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ഏതാണ്? ഓക്കെ, ഇത് ഈ വഴിയാണ്. ഇപ്പം പിന്നെയും വഴി എത്തിയാനേ ഗൈസ്. ഓക്കെ, നമ്മൾ ഇറങ്ങുവാണ്. ഓക്കെ, കുറച്ചൊന്ന് കത്തിച്ച് വിടണമെന്നുണ്ട്, പക്ഷെ വഴിയേറ്റി പോവും, അതാണ് പ്രശ്നം. ഓക്കെ ഓക്കെ, എല്ലാവരും വരട്ടെ. അയ്യോ തെറിച്ച് പോയെല്ലാവരും. ഓ അയ്യോ, ജിമ്മി ജിമ്മി ചെറുതായിട്ടൊന്ന് തെറിച്ച് പോയാനെ. പുള്ളി ഇതേ കറക്റ്റ് കറക്റ്റ് കയറി വന്നിട്ടുണ്ട്, വലിയ വിഷയമില്ല. ഓക്കെ, നമ്മൾ നൈസായിട്ട് ഈ വഴി ഇറങ്ങിപ്പോണം, അത് വേറെ റൂട്ടാണ്, നമ്മളെപ്പോഴും ആ റൂട്ട് എടുക്കാറുള്ളത്, അപ്പോൾ വഴിയേറ്റാറുമുണ്ട്. ഓ കാലാക്ക സ്പീഡ് കിട്ടി വേണ്ടിക്ക്, നമ്മൾ അധികം കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അവരെ കാണത്തില്ല. അപ്പോൾ നമുക്ക് താഴെ ഏത് വഴി ഇറങ്ങിപ്പോകും, നമുക്ക് വേണമെങ്കിലേ നമ്മുടെ ആ ആ ടിമ്പർ ഷോപ്പിൻ്റെ ആ വഴി ഇറങ്ങിപ്പോവാം ഗൈസ്. അവിടെ ഇറങ്ങിപ്പോവാൻ പറ്റുമോ നോക്കണം. ഓക്കെ, ഈ വഴി ഒരു എക്സിറ്റ് ഉണ്ട്, ഈ വഴിയൊക്കെ ഇറങ്ങി വരുമോ അവർ? എൻ്റെ മോനെ, ഞാൻ ഒരു സമ്മളം ഒന്ന് ഇടിച്ചതാണെന്ന്. ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ടിമ്പർ ഷോപ്പ് അല്ലല്ലേ. ഓക്കെ, അവരെവിടെ? ഇവർ കാണാതെ പോയല്ലോ. ഓക്കെ, ആരൊക്കെയോ ചാടി ചാടി വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ എവിടെ പോയവർ? ഇത് കൊച്ചേ കേൾക്കണ്ടല്ലോ, എന്തോ പറ്റിയല്ലോ. ഓക്കെ, അതെ ആഫ്രിക്കറ്റിന് എത്തിയിട്ടുണ്ട്, ബാക്കി എവിടെ പോയി? ഓക്കെ, ഹിമാലയം വന്നു, രണ്ടുപേരും കൂടി വരാനുണ്ടല്ലോ. ഇതാണ് നമ്മളൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളിലെയും വഴി തെറ്റും. ഓക്കെ, വന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല ഗൈസ്. എത്തി പതുക്കെ അല്ല, അവരെത്തി. താഴെ പോയിട്ട് വെയിറ്റ് ചെയ്യാം. എൻ്റെ മോനെ, ഡ്യൂക്ക് രക്ഷയില്ല കേട്ടോ, ഡ്യൂക്ക് ഒന്നും പറയാനില്ല. ഓക്കെ, ഇതാണ് മറ്റേ മാച്ച്, ഇവിടെ പ്രേതമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മളവിടെ സ്റ്റേ അടിക്കാത്തത്. നമുക്ക് നൈസായിട്ട് ഇനി ഇവിടെ നിന്ന് തന്നെ പോവാം ഗൈസ്. ഇവിടെ അധികം ഈ ഇത്ര ലേറ്റായിട്ട് ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതെ, അവരൊക്കെ വരുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മിക്കവാറും ആ വഴി പോകുന്നതായിരിക്കും നല്ലത്. ആ ടണൽ വഴി കയറി കഴിഞ്ഞാൽ നേരെ സിറ്റി പെട്ടെന്ന് എത്താം. അപ്പോൾ എല്ലാവരും തിരിച്ചോ, എല്ലാവരും നൈസായിട്ട് തിരിച്ചോ, എല്ലാവരും തിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ടണൽ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഗൈസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, പിന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ കൊടുത്തുണ്ട്. അപ്പോൾ ഈ വണ്ടികളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ആർ സി ത്രീനിലേക്ക് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്തേക്കാം ഗൈസ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ് ഈ വീഡിയോയിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, അടുത്ത വീഡിയോയിൽ വലിയൊരു സർപ്രൈസ് വരുന്നുണ്ട്. നമ്മുടെ മാൻഷൻ റിവീലാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ചിലപ്പോൾ വന്നേക്കാം. അത് നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യുക. പിന്നെ കുറേ പുതിയ ഇന്ത്യൻ കാർസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ് ഈ വീഡിയോയിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും പീസ്.